വാഴക്കുളം മണി. എറണാകുളം ജില്ലയിലെ വാഴക്കുളം എന്ന സ്ഥലത്ത് ജനിച്ചു വളർന്ന മണി തൻ്റെ 10-ാമത്തെ വയസ്സിലാണ് ആനപ്പണിയിലേക്ക് ഇറങ്ങുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിൽ പോകാതെ ആനയുടെ കൂടെ കുറെ നടക്കുമായിരുന്നു. അങ്ങനെ ആലപ്പാട്ട് അപ്പൂപ്പൻ എന്ന അറിയപ്പെടുന്ന രാമൻ നായരാണ് മണിയെ ആനപ്പണി പഠിപ്പിക്കുന്നത്. അന്ന് കാലങ്ങളിൽ എന്നും ആനയുടെ കൂടെ നടന്ന് മുഷിഞ്ഞ മണിയോട് രാമൻ നായർ ഒറ്റവാക്കിയെ ചോദിച്ചുള്ളൂ, നീ ആനയുടെ കൂടെ പോരുന്നോ? ആ ഒറ്റവാക്കിൽ തന്നെ മണിയാശാൻ തൻ്റെ വീട്ടിൽ പോലും പറയാതെ ആനയുടെ കൂടെ പോയി. ഈയപ്പാട്ട് രാഘവൻ എന്ന ആനയിൽ പണി പഠിച്ചു. അന്ന് രാഘവൻ കൂടുതലും മരപ്പണിക്കാണ് പോയിരുന്നത്. ആ കൂപ്പിൽ തന്നെ താമസം. ആനയ്ക്കുള്ള ഭക്ഷണവും വെള്ളവും എല്ലാം എത്തിക്കലാണ് ജോലി. പിന്നീട് കുറച്ചു കാലത്തിന് ശേഷം രാഘവനിൽ തന്നെ രണ്ടാമനായി കയറി. കുറച്ചു കാലത്തിന് ശേഷം പണിയെല്ലാം പഠിച്ചു എന്ന് കണ്ടപ്പോൾ രാഘവനെ തന്നെ അഴിച്ചു വഴി നടത്തുകയും ചെയ്തു. അങ്ങനെ തൻ്റെ 17-ാമത്തെ വയസ്സിലാണ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. താൻ മരിച്ചു എന്ന് കരുതിയ അച്ഛനും അമ്മയ്ക്കും 7 വർഷത്തിന് ശേഷം ഉണ്ടായ ഒരു സന്തോഷം. അന്ന് ആ ദിവസം അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയ്ക്കും നല്ല ഒരു സന്തോഷ ദിവസം തന്നെയായിരുന്നു. ആ ദിവസം അദ്ദേഹത്തിൻ്റെയും നല്ല ഒരു തുടക്കം തന്നെയായിരുന്നു. അതിനുശേഷം ഒരുപാട് നല്ല ആനകളെ അദ്ദേഹം അഴിച്ചു വഴി നടത്തി. നന്ദിക്കര രാജേന്ദ്രൻ എന്ന ചിറക്കര രാജേന്ദ്രനെ ഒരുപാട് കാലം മണിയാശാൻ അഴിച്ചു വഴി നടത്തിയിരുന്നു. പിന്നീട് പൂക്കോടൻ ശിവൻ എന്ന ആനയെ 4 വർഷം അഴിച്ചു. പിന്നീടാണ് ശിവനെ ഫ്രാൻസിസ് തിരുവമ്പാടിയിലേക്ക് ശിവസുന്ദർ എന്ന പേരിൽ നടിയിരുത്തുന്നത്. അന്ന് ആ ശിവസുന്ദറിനെ മണിയാശാനാണ് നടിയിരുത്തിക്കുന്നത്. ശിവസുന്ദറിനെ നടിയിരുത്തിയ ശേഷം ഏകദേശം 2 വർഷം കൂടി മണിയാശാൻ അവനെ കൊണ്ടു നടന്നു. അതിനുശേഷം പ്ലാത്തോട്ടം അയ്യപ്പൻ ആനയെയും ബാബു നമ്പൂതിരിയുടെ ആനയായ ഇന്നത്തെ ഊട്ടോളി ഗജേന്ദ്രൻ എന്ന ആനയെയും അദ്ദേഹം വഴി നടത്തി. പിന്നീട് ആനപ്പണി മതിയാക്കാം എന്ന അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ കൊണ്ട് തന്നെയാവാം അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി. നാട്ടിൽ തന്നെ വേറെ കുറേ പണികൾക്ക് ശ്രമിച്ചു. എങ്കിലും അതൊന്നും നടക്കാതെ വന്നപ്പോൾ അദ്ദേഹം അടുത്തുണ്ടായിരുന്ന ഒരു മോഴയാനയെ ചട്ടങ്ങൾ പഠിപ്പിച്ചു. ആനപ്പണി മതിയാക്കാം എന്ന് തീരുമാനിച്ച അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആനകളെ മറക്കാൻ കഴിഞ്ഞില്ല. ആനക്കമ്പം തലക്ക് പിടിച്ചാൽ പിന്നെ മരണം വരെയും അത് നെഞ്ചിൽ നിന്ന് വിട്ടുപോവാറില്ലല്ലോ. അതെ, ആനപ്പണി എന്ന ഈ ഫീൽഡിലേക്ക് പിന്നെയും തിരിച്ചു വന്ന അദ്ദേഹം ഒരുപാട് നല്ല ആനകളെ അഴിച്ചു വഴി നടത്തി. അടിയാട്ട് അയ്യപ്പനെ നല്ല രീതിയിൽ അദ്ദേഹം അഴിച്ചു വഴി നടത്തിയിട്ടുണ്ട്. പിന്നീട് പാറമേക്കാവിലെ തന്നെ ആനക്കുട്ടിയായ കാശിനാഥനെ ചിട്ടവട്ടങ്ങൾ പഠിപ്പിച്ച് നല്ലൊരു ഒത്ത ആനയാക്കിയെടുത്തതും മണിയാശാൻ തന്നെ. ഇതിനിടയിൽ എപ്പോഴോ പാലക്കാട് രാജേന്ദ്രൻ എന്ന പേരിൽ ചെരിഞ്ഞ ആനയായ ഇടക്കുന്നി രാജേന്ദ്രൻ എന്ന ആനയെയും ഇദ്ദേഹം വഴി നടത്തിയിട്ടുണ്ട്. 4 മാസം മുമ്പ് വരെ ഏകദേശം 2 വർഷമായി തിരുവമ്പാടി കുട്ടിശങ്കരനെയും മണിയാശാൻ തന്നെയാണ് വഴി നടത്തിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ചില അസുഖങ്ങൾ കാരണം ഈ പണിയിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നു അദ്ദേഹത്തിന്. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കുട്ടിശങ്കരനെ പിന്നെയും മണിയാശാൻ അഴിക്കുന്നത്. ഇന്ന് ഒരുപാട് ശിഷ്യന്മാരുള്ള ഒരു ചട്ടക്കാരൻ കൂടിയാണ് മണിയാശാൻ. കൊടുങ്ങല്ലൂർ, അനീശട്ടൻ, രാജു തുടങ്ങിയവർ ഇതിൽ പ്രധാനികളാണ്. ഈ കാലത്ത് പണ്ടത്തെ ആനക്കാരുടെ കയ്യിൽ നിന്നും ആനപ്പണി പഠിച്ച ചട്ടക്കാർ വളരെ വിളരമാണ്. ആനയുടെ ചിട്ടവട്ടങ്ങളും ഒരുപാട് ചികിത്സാരീതികളും അറിയുന്ന വാഴക്കുളത്തിൻ്റെ ഒരു അസൽ ചട്ടക്കാരൻ. 48 വർഷമായി അദ്ദേഹം ആനപ്പണി എന്ന ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട്. എങ്കിലും ഇന്നും അദ്ദേഹത്തെ അതിൽ തുടരാൻ സഹായിക്കുന്നത് പ്രായം തളർത്താത്ത മനസ്സും ആരോഗ്യമുള്ള ശരീരവും തന്നെയാണ്.
അഴിക്കുന്ന ആനകളെ അതിൻ്റെതായ രീതിയിൽ കൊണ്ടു നടക്കുന്ന ചട്ടക്കാരൻ. ഒരുപാട് പഴയ ആനകളെ അഴിച്ചു വഴി നടത്തിയ മണിയാശാനും തിരുവമ്പാടി കുട്ടിശങ്കരനും മറ്റു സാരഥിമാർക്കും നല്ലൊരു സീസൺ ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. വീഡിയോ കണ്ടതിന് എല്ലാ ആനപ്രേമികൾക്കും 1000 നന്ദി.